എന്റെ പൊന്ന ചിഞ്ചാന, ഇതും കുറെ നേരമായില്ലടാ ചിഞ്ചാന, ഞാൻ തുടങ്ങിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ചിഞ്ചാന. അങ്ങോട്ട് എന്റെ പിഞ്ചാന, രണ്ട് ദിവസമായിട്ട് ഈ കാണുന്ന മൊത്തം വണ്ടികളും അതുമാതിരി ഈ കാണുന്ന എയർപോർട്ടും അല്ല ഫ്യുവൽ പമ്പും ഒക്കെ കഴുകി കഴുകി മനുഷ്യന്റെ നട്ടെല്ലാം അങ്ങ് ഇല്ലാണ്ടായി. അത് ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ട് ക്ലീനാക്കി സെറ്റാക്കി വെച്ചത്. അപ്പൊ നീ അപ്പൊ അപ്പുറത്ത് നിന്ന് ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു അല്ലടാ. അതിനിപ്പൊ രണ്ടു മൂന്ന് ദിവസം നീ തന്നെ ഒറ്റയ്ക്ക് അങ്ങട് വണ്ടികൾ മൊത്തം പൊടിയും തൂത്തൊക്കെ വാരി അങ്ങട് അടിച്ച് പൊളിക്ക് നീ. ഇതൊക്കെ തൂത്ത് വാരിയിട്ട് കഴുകിയിട്ട് അങ്ങനെ അടിച്ച് വിളിക്കുന്നത്? ആ നീനെ ഒന്നും മിണ്ടണ്ട, നീ ഇത് മൊത്തം അങ്ങോട്ട് ക്ലീൻ ആക്കിട്ട് വന്നാ മതി, എങ്കിലും ഇനി ഫ്രാങ്കിൽ നിനക്ക് ഈ വണ്ടികളൊക്കെ ഓടിക്കാൻ തരത്തുള്ളൂ. അങ്ങനെ പറയല്ലടാ ചിഞ്ചാന, നീ ഒന്ന് പറയടാ ഫ്രാങ്കിളിമാരുടെ അടുത്തേക്ക് തുമ്മലും പനിയാന്ന്. പിന്നെ അപ്പൊ രണ്ട് ദിവസം ഞാനപ്പൊ കഷ്ടപ്പെട്ട് ക്ലീൻ ആക്കിയത്? അങ്ങനെ പറയലടാ, നീ എന്റെ ബ്രദർ അല്ലടാ ചിഞ്ചാനെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബ്രദർ ഒന്നും ഇല്ല. രണ്ട് ദിവസം ഞാൻ കഷ്ടപ്പെട്ട് ക്ലീൻ ആക്കിയപ്പോ നീ എന്താ വരാഞ്ഞത്? അത് പിന്നെ ചിഞ്ചാനെ, ഞാനിച്ചിരി ഡോറിയുമോ കാത്തു ഞാൻ കണ്ടിരിക്കുന്നു ഫുള്ള്. അപ്പൊ നിനക്ക് അത് കാണാൻ സമയമുണ്ടല്ലേ. ഞാനെന്തായാലും ഫ്രാങ്കിന്റെ അടുത്ത് പോയിട്ട് വരാം. ബെല്ലടിക്കുന്നു, കുറെ നേരമായിട്ട് ബെല്ലടിക്കുന്നത്. എടാ ശിഞ്ചാനെ, അത് വല്ല കസ്റ്റമർ കെയറല്ലോ ആയിരിക്കടാ, അല്ലാണ്ട് ഫ്രാങ്കിലിമാരെ പോലത്തെ ആര് വിളിക്കാൻ? കസ്റ്റമർ കെയർ എന്നാലും പോയി നോക്കട്ടെ, കുറെ നേരമായി ബെല്ലടിക്കുന്നത്. ഞാനപ്പൊ എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ ഫ്രാങ്കിലിൻ അവിടെ ഇല്ലേ? ഫ്രാങ്കിലിനെ, ഫ്രാങ്കിലിനെ, എടാ ഫ്രാങ്കിലിന്റെ ആ അവിടെ നിലത്ത് ഇതേ കുളിച്ചോണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളില്. ആ ഫ്രാങ്കിൾ ഞങ്ങടെ ഇറങ്ങി അങ്ങോട്ട് ഫോൺ എടുത്താ മതി, മനുഷ്യനിട്ട് ഇടങ്ങേറാകാനുണ്ടായ ഫ്രാങ്കിൾ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം, വേറെ പണിയൊന്നും ഇല്ലല്ലേ, ഇന്നാണെ ക്ലാസ് ഒന്നും ഇല്ല, ഓണപ്പൂട്ടാണ് നമുക്ക്. എന്നാലും എന്റെ പൊന്നു ഫ്രാങ്കിളിനെ, ആ ഫോണിന്ന് അപ്പുറത്തുനിന്ന് എടുത്താ മതിയായിരുന്നു. അന്തപുറത്ത് മഹാറാണി. എടാ ശിഞ്ചാന, നീ ഒന്ന് എടുക്കടാ, മനുഷ്യനാണെങ്കിൽ ഇവിടെ നനഞ്ഞ ആകണ ഒരു വിധമായടാ, നീ ഒന്ന് പോയി എടുക്ക്, കണ്ടില്ല ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോയക്കാണ് നനഞ്ഞിതാവും. ഞാൻ എന്തായാലും പോയി എടുത്തോണ്ട്, അല്ലേലും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഉള്ളു അവിടെ ചെയ്യാനായിട്ട്. ആരെക്കൂടി ഉത്തരവാദിത്വം ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരായാലും? ഓക്കെ ഫോൺ എടുക്കട്ടെ. ഹലോ, പറ ഇത് ആരാണ്? ഞാനടാ മൈക്കിളാണ്. ഫ്രാങ്കിളിൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഫ്രാങ്കിളിനാണെങ്കിൽ ഫോൺ എടുക്കാൻ ഭയങ്കര മടി, പൊളിച്ച് നനഞ്ഞിരിക്കുകയാണ്. കുളിയൊക്കെ തുടങ്ങി ആ ഫ്രാങ്കിളിൻ. ഇപ്പതേ മാസത്തില് ഒന്നോ രണ്ടോ വട്ടം കുളിക്കും. മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം? അപ്പൊ ഭാഗ്യം, അങ്ങനെയെങ്കിലും അവ കുടിക്കുന്നുണ്ടല്ലോ. എടാ നിങ്ങൾ ഫ്രാങ്കിലും മറ്റേ ആർ സിയുടെ വണ്ടികളൊക്കെ ശേഖരിച്ചു വെക്കുന്നില്ലേ? എനിക്കും പിഞ്ചാന് വേണ്ടിട്ടാണ് ഫ്രാങ്കിലും പോയ ചെയ്യണത്. എടാ അവനൊരു ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പൊന്നെ മൈക്കിളെ ഒരു മാസമായി. ഒരു ഹെലികോപ്റ്റർ മറ്റേ ആർ സി ഹെലികോപ്റ്റർ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടു, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഈ ഫ്രാങ്കിളിൻ. ഇതിപ്പോ ഇവിടെ സിറ്റിയിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഞാൻ ലൊക്കേഷൻ എന്തായാലും അയച്ചു തന്നെ. അവന്റെ അടുത്ത് പറ നീ ഇന്ന് അവിടെ പോയിട്ടൊന്ന് മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ മാസത്തെ മാതിരി ഇടക്കിടക്ക് മത്സരമൊക്കെ നമ്മുടെ സിറ്റിയിൽ വരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു മത്സരമാണ്, നീ അവിടെ പോയിട്ട് അത് വിജയിച്ചു കഴിഞ്ഞാൽ ടഫാണ് കേട്ടോ, അത് ആകാശത്താണ് നടക്കുന്നത്. ആകാശത്താ എന്റെ ആളിയ, അങ്ങനെയാണെങ്കിൽ ഫ്രാങ്കിൽ തോറ്റ്. ഫ്രാങ്കിൽ ആകാശത്തൊന്നും ഓടിക്കാനോ ഒന്നും അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ അടുത്ത് പറ എന്തെങ്കിലും ഭാഗ്യണ്ടെങ്കിലും രക്ഷ ജയിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങാനും ജയിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് രണ്ട് ഹെലികോപ്റ്റർ കിട്ടും. രണ്ട് ഹെലികോപ്റ്റർ? അല്ല മൈക്കിളെ, അത് ഇനി ആർ സി ആയിട്ടാണ് കിട്ടുക, അതിന്റെ ആർ സി ആക്ക് പണിയാൻ കൊടുക്കണത്. എടാ വേണ്ട, പണിയാനൊന്നും കൊടുക്കണ്ട, ഇത് ആർ സി ആയിട്ടാണ് അവര് തരുന്നത്, പിള്ളേർക്ക് വേണ്ടി തരുന്നുള്ള ഇവന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാൻ ചെയ്യത്തില്ലല്ലോ പിള്ളേരുടെ ആയതുകൊണ്ട്, ഇത്ര ടഫ് ആയതുകൊണ്ട്.
ഫ്രാങ്ക്ലിനെ മനുഷ്യ ഇവിടെ വെയിലുള്ളത് കണ്ടില്ലേ, തുണി അലക്കുവാണ് അല്ല ഉണക്കുവാണ് ഈ സൺബാത്ത് ചെയ്തുകൊണ്ട്. എന്റെ പൊന്ന് ഫ്രാങ്കിലെ തുണി ഒന്ന് അലക്കാൻ വെയിറ്റ് ആക്കി. ഫ്രാങ്കിലിന് ദേ നമ്മുടെ മൈക്കിള് മാമ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ സി ഹെലികോപ്റ്റർ കിട്ടുന്നു ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടാ? ഫ്രീ ആയിട്ടാ? അങ്ങനെ തരാൻ വഴിയില്ലല്ലോ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ജീവൻ മരണ പോരാട്ടമാണ്. വിജയിച്ചു കഴിഞ്ഞാല് നമുക്ക് ആർ സി ഹെലികോപ്റ്റർ കിട്ടും പൈസ ചെലവില്ലാണ്ട്. എടാ നീ വിജയിച്ചില്ലെങ്കിലോ? വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ചക്കാങ്കിലും ആകാശത്തുനിന്ന് വീണിട്ട്. അങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല, ഓടിക്കുക അവിടെ ചിഞ്ചാനെ. അയ്യേ ഫ്രാങ്ക്ലിനെ, ഫ്രാങ്ക്ലിൻ ഇത്രക്ക് പേടിത്തൊണ്ടനാന്ന് ഞാൻ വിചാരിച്ചില്ല. പേടിത്തൊണ്ടനാ? നീ എന്തിരി വർത്താനാണ് പറഞ്ഞ? സിറ്റിയില് ഇവിടെ ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ഈ ഫ്രാങ്ക്ലിനെ ലോസ് ആഞ്ചലസ് സിറ്റിയിലിട്ട് ഉണ്ടായിരുന്നുള്ളു കേട്ടോ. അന്വേഷിക്കാനിട്ട് ഇതിനൊക്കെ പേടിയാ? എന്തായാലും നീ എന്നെ പേടിത്തൊണ്ടാന്ന് വിളിച്ചല്ലേ, ബാക്കി നമുക്ക് പരിപാടി കണ്ടിട്ടേ ഉള്ള ബാക്കി കാര്യം. ഖത്തം. ഫ്രാങ്ക്ലിനെ ഞാനും ഉണ്ട് പരിപാടിക്ക്, എന്നെ കൊണ്ട് ഒരു പരിപാടിക്കും എന്നെ കൊണ്ടുപോകാറില്ല. എന്നാ നീയും പായോ, നമുക്ക് എന്തായാലും മറ്റേ പരിപാടിയിലോട്ട് എന്തായാലും പോവാം. ഓക്കെ ബാ പെട്ടെന്ന് വാടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, ഇതില് നമുക്ക് പങ്കെടുക്കണം. ഇത് നോക്കിയടോ, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ബാ, ഇങ്ങനെ പേടിത്തൊണ്ടനാവല്ലോ ഫ്രാങ്ക്ലിനെ. എടാ നീ എന്നെ പേടിത്തൊണ്ടെന്ന് പറയണ കാരനാണ് ഞാൻ നിന്നെ ഈ ഇവഞ്ചിലോട്ട് കൊണ്ടുവന്നത്, മനസ്സിലായടാ? അവൻ മിണ്ടാണ്ടിരുന്നോ നീ അവിടെ? ഇനി നീ എന്നെ പേടിത്തൊണ്ടാന്ന് വിളിക്കരുത്. ഓക്കെ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, ഇത് വിജയിച്ചിട്ട് വേണം നമുക്ക് ആർ സി ഹെലികോപ്റ്റർ എടുക്കാൻ. ഇവിടുത്തെ മാനേജർ ഫ്രാങ്ക്ലിൻ പോയി നോക്ക് മാനേജറാ. എടാ ഇത് നോക്കിയടോ, നിലത്തും ഹൈറ്റും. എടാ എനിക്ക് പേടിയൊന്നുമില്ല. അല്ല ഫ്രാങ്ക്ലിൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കൊള്ളാട്ടാ, ഇനി എന്നെ ഇങ്ങനെ തോളത്ത് കെട്ടിയിട്ട് കൊണ്ടിടന്നാ മതി, ഇത് അവൻ സൂപ്പർ ആണ്. എടാ ഇതിപ്പോ ഞാൻ ഈ മത്സരായവരാണ് നിന്നെ തോളത്ത് കയറ്റിയത്, മനസ്സിലായി? അല്ലെ നിന്നെ കൊണ്ടുവരത്തില്ലായിരുന്നു. പിന്നെ നീ എന്നെ പേടിത്തൊണ്ടെന്ന് വിളിച്ചാൽ നിനക്ക് എന്റെ ഈ കളിയുടെ സ്കില്ല് നീ കണ്ടിട്ട് വേണം നീ ഞെട്ടി തിരിക്കാനായിട്ട്, മനസ്സിലായാ? എടാ അവിടെ ഏതോ മാനേജർ നിൽക്കുന്നുണ്ടോ, ഞാൻ പോയി ചോദിക്കട്ടെ എന്തോ സംഭവം ഇവിടെ പങ്കെടുക്കാനായിട്ട്. ഫ്രാങ്ക്ലിൻ നോക്ക് ഫ്രാങ്ക്ലിൻ, എന്തോ ഒരു ആർ സി ഹെലികോപ്റ്ററുകളാണ് നോക്കി. ഒന്ന് ഫ്രാങ്ക്ലിന്റെ, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്നെണ്ണം. നമുക്ക് രണ്ടെണ്ണം തരാൻ പറയണം. ഓക്കെ ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്ക, അയാളുടെ അടുത്ത് എന്താ ചെയ്യണ്ടെന്ന്. ഹലോ സാറേ, ഈ മത്സരത്തിന് പങ്കെടുക്ക സാറെ, ഒരു മിനിറ്റ്. എന്റെ ആളിയ ഷിൻചാനെ, പ്ലെയിം പോണ കണ്ടാ നീ? ആ ഫ്രാങ്ക്ലിന് ഞാൻ കണ്ടു അത്. ഷിൻചാനെ, ഈ പ്ലെയിം പോണ ഹൈറ്റിലൂടെയാണ് നമ്മള് മത്സരിക്കാൻ പോണത് കേട്ടാ. ഫ്രാങ്ക്ലിന് ഈ ഷിൻചാൻ ഫ്രാങ്ക്ലിന്റെ കൂടെ ഉണ്ട് ഫ്രാങ്ക്ലിൻ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, അങ്ങോട്ട് മത്സരിക്ക പങ്കിൽ ഒപ്പിടാ അങ്ങോട്ട് ഫ്രാങ്ക്ലിനെ. സാറേ നമ്മൾ ഈ മത്സരത്തിന് പങ്കെടുക്കാൻ വന്നതായിരുന്നു. മത്സരത്തിന് പങ്കെടുക്കാനോ? സാറേ അപ്പൊ നമുക്ക് എത്ര ഹെലികോപ്റ്റർ കിട്ടും ജയിച്ചാല്? സാറെ നമ്മളെ ഫ്രണ്ട് പേര് ഫ്രാങ്ക്ലിന് സാറേ, നമ്മളെല്ലാ പരീക്ഷയിലും, പരീക്ഷ അല്ല എല്ലാ പരിപാടിയിലും ഇങ്ങനത്തെ നമ്മള് ജയിക്കാറുള്ളതാണ്. ഓ നിങ്ങളാണല്ലേ ഫ്രാങ്ക്ലിൻ, ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളെ പറ്റിട്ട്. സാറ് ജയിക്കുവാണെങ്കിൽ സാറിന് രണ്ട് ഹെലികോപ്റ്റർ കിട്ടും. അല്ല സാർ, അപ്പൊ ബാക്കി ഹെലികോപ്റ്റർ എന്ത് ചെയ്യും? ബാക്കി ഹെലികോപ്റ്റർ നമ്മൾ വേറെ ലോകത്തോട്ട്, വേറെ സിറ്റിയിലോട്ട് കൊണ്ടുപോയി നമ്മള്. ഓക്കെ. അപ്പൊ ലോസ് ആഞ്ചലസിൽ രണ്ട് ഹെലികോപ്റ്റർ ഉണ്ടാവത്തുള്ളൂ? അതെ, ലോസ് ആഞ്ചലസിൽ അപ്പൊ രണ്ട് ഹെലികോപ്റ്റർ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഈ ഇതിന്റെ വലിയ ഹെലികോപ്റ്റർ ഇറക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ചെറിയ ആർ സി ഹെലികോപ്റ്റർ ഇറക്കുന്നതാണ് നമ്മുടെ സിറ്റിയിൽ. ഓക്കെ, ഇതിന്റെ വലിയ ഹെലികോപ്റ്റർ ഇറങ്ങുന്നുണ്ടല്ലേ, അപ്പൊ ആർ സി ഓക്കെ പ്രൊമോഷൻ ആണ്. ഓക്കെ, അപ്പൊ അവർ കച്ചവടം കിട്ടാനുള്ള പരിപാടിയാണ് ഷിൻചാനെ, മനസ്സിലായ? അതുകൊണ്ടാണ് അവര് കുഞ്ഞി ഹെലികോപ്റ്റർ ഇറക്കുന്നത് ആദ്യം. ഓക്കെ, അപ്പൊ വലിയ ഹെലികോപ്റ്റർ കച്ചവടം കിട്ടുമല്ലോ. ഫ്രാങ്ക്ലിനെ സംസാരിക്കാതെ പെട്ടെന്ന് പങ്കെടുക്കാൻ കൊട്ടെ. സാർ അപ്പൊ എനിക്ക് പങ്കെടുക്കണായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്ന്, ഈ വണ്ടി എടുക്കാൻ ഇവിടെ നേരെ അങ്ങോട്ട് പോവാൻ, എൻഡിങ് ഇവിടെ തന്നെയായിരിക്കും. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഈ വഴി തിരിച്ചെത്തിയിട്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഹെലികോപ്റ്റർ, നിങ്ങൾ വിജയിച്ചില്ലേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഹെലികോപ്റ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് നമ്മളെ കൊണ്ടു തരുന്നതായിരിക്കും. ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ ഞാൻ മത്സരിക്കട്ടെ സാറേ? ഖത്തം. ഓ മത്സരിച്ചു പെട്ടെന്ന് ആയിക്കോട്ടെ, ഞാൻ തോറ്റിട്ട് വാ. എന്ത് സാറേ? വേഗം ജയിച്ചിട്ട് വരാ.
ആ ഓക്കെ, അങ്ങനെ തന്നെയാണല്ലേ പറഞ്ഞത്. ഞാൻ നമുക്കിതിൽ ഏത് കളർ എടുക്കോടാ നമുക്ക്? നിന്റെ ഫേവറേറ്റ് കളർ ഏതാണ് ഫ്രാങ്ക്ലി? എന്റെ ഫേവറേറ്റ് കളർ ഒരു ഒന്ന് റെഡും പിന്നെ ഒന്ന് യെല്ലോയും. യെല്ലോ ഇവിടെ ഇല്ലടാ ശിഞ്ചാനെ, റെഡ് ഉണ്ട്. ഫ്രാങ്കിളി റെഡ് ഇട അങ്ങോട്ട്, ഇതും റെഡ്, അതും റെഡ്. ഇതിൽ ഏതെടുക്കും ഫ്രാങ്കിളിന്? നമുക്ക് റെഡ്. എടാ നമുക്ക് നിന്റെ ഡ്രസ്സിന്റെ കളർ റെഡ് ഇതാടാ. എടാ ശിഞ്ചാനെ, അപ്പൊ നിനക്ക് നമുക്ക് ഈ റെഡ് പോരടാ. ഫ്രാങ്കിളിനെ ഈ റെഡ് മതി, എന്റെ ഡ്രസ്സിന് മാച്ച് ആണ്. ആ ഓക്കെ ഓക്കെ, ശിഞ്ചാനെ പിടിച്ചിരുന്നോ? ഫ്രാങ്കിളിനെ വണ്ടി ഇട അങ്ങോട്ട് എന്റെ പൊന്ന ഫ്രാങ്കിളിനെ. ആ എടാ, പക്ഷേ ശിഞ്ചാനെ നമുക്കുണ്ടല്ല, നമുക്ക് ഇത് ഐക്യു യൂസ് ചെയ്തിട്ട് വേണം വിജയിക്കാനായിട്ട്. നീ ഇത് ഇങ്ങനത്തെ സംഭവം നീ കണ്ടിട്ടില്ലല്ലോ, നീ കണ്ടു പഠിച്ചു. ഇതിന്റെ ഇടയിൽ കൊറേ ട്രാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവിടാ. ഇപ്പൊ കണ്ടാ ഇവിടെ ഇപ്പൊ സ്പീഡ് വെച്ചേക്കണ്ട കണ്ടാ. അപ്പൊ നമ്മൾ സ്പീഡിൽ കൊണ്ടൊരു നേരെ ആ ബോളും പിടിക്കുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് ട്രാപ്പ് ഉണ്ടാ, നമ്മൾ നേരെ അങ്ങനെ ഇടിക്കുമ്പോ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ ഡാമേജ് ആവും കണ്ടാ. പിന്നെ അതുമാതിരി ഇവിടെ ഇത് ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇത് ബ്ലാസ്റ്റ് ആയി നമ്മുടെ വണ്ടി അങ്ങ് ഡാമേജ് ആവും. അപ്പൊ നമ്മളുണ്ടല്ലോ ഇത്, നമ്മൾ ഇച്ചിരി ഐക്യു വെച്ചിട്ട് വേണം നമുക്ക് ജയിക്കാനായിട്ട്. അങ്ങനെയാണല്ലോ ഫ്രാങ്ക്ലിന് സംഭവം. ഓക്കെ, ഇപ്പല്ല എനിക്ക് മനസ്സിലായത് ഫ്രാങ്ക്ലിന്. ഞങ്ങള് നോക്കി ഓടിക്കാം അങ്ങോട്ട്. ആ എടാ ശിഞ്ചാര, നീ മിണ്ടില്ല, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ നീ. ഇവിടന്ന് ചാടിക്കണം തോന്നുന്നുണ്ട് ശിഞ്ചാനെ പിടിച്ചിരുന്നോട്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. അളിയ എന്റെ പൊന്നോ, ശിഞ്ചാനെ നീ അതുപോലെ കണ്ടായിരുന്ന ഫ്രാങ്കിളെ? ഞാൻ അത് കണ്ടായിരുന്നു മുമ്പില് ബ്ലേഡ് ഫ്രാങ്കിളെ നോക്കി പോ അങ്ങോട്ട്, നമ്മൾ രണ്ട് കഷ്ണാവും ഇങ്ങനെ പോയി കഴിഞ്ഞാല്. എടാ ശിഞ്ചാനെ മിണ്ടാണ്ട് കണ്ടെങ്കിൽ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഫ്രാങ്കിളിനെ നോക്കി ഓടിക്ക ഫ്രാങ്കിളിനെ. എടാ ശിഞ്ചാനെ നീ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലടാ. ഓക്കെ, നമ്മള് പ്ലെയിൻ അടിച്ചാൽ നമ്മള് സക്സസ്ഫുള്ളി നമ്മള് രക്ഷപ്പെടാ ശിഞ്ചാനെ, നീ ഇങ്ങനെ പേടിക്കല്ലേ എന്റെ പൊന്നോ. നമ്മള് പ്രോ ഡ്രൈവർ ആണെന്ന് എനിക്ക് അറിയത്തില്ലടാ ശിഞ്ചാനെ. എടാ ഇപ്പൊ നിനക്കാണല്ലോ പേടി ശിഞ്ചാനെ, നീ മിണ്ടാണ്ടേ, നീ അവസാനം മിണ്ടിയാ മതി കേട്ടാ ശിഞ്ചാനെ. ഓക്കെ ഇതിന് ഓക്കെ. അയ്യോ ഇത് കടന്നു കൂടാ, ഇനിയിപ്പൊ അടുത്ത് നമ്മൾ ചെത്തിപ്പോയാനെ. ഓക്കെ ഇത് നല്ല സ്പീഡ് ഉണ്ടല്ലോ. ഓക്കെ എന്റെ അളിയ, എടാ അത് ഇടിച്ചത് നന്നായി കേട്ടാ, ഇത് നമ്മൾ രക്ഷപ്പെട്ട്. ഓക്കെ എന്റെ മോനെ, എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം മിക്കവാറും തീരുമാനം. ഓക്കെ നമ്മൾ കൂളായി പോകുമ്പോ ഇടിക്കുന്നില്ലല്ലോ ശിഞ്ചാനെ, ബൈക്ക് എടുക്കണം നമുക്ക്. ശിഞ്ചാനെ നീ എന്തൊന്നും മിണ്ടാത്തത്? ശിഞ്ചാനെ ബൈക്ക് എടുക്കണോന്ന്? എടാ ഇവനെ എന്തൊന്നും മിണ്ടാത്തത്? ഫ്രാങ്കിന് ബുദ്ധി ഇല്ല ഫ്രാങ്കിന്, ഫ്രാങ്കിന് എന്റെ അടുത്ത് മിണ്ടാണ്ടിക്കാൻ പറഞ്ഞത്. എടാ നീ ഇത് കുറച്ചു നേരത്തേക്ക് നീ ഇപ്പൊ മിണ്ടിക്കോ, എന്നിട്ട് ഞാൻ പറഞ്ഞു മിണ്ടിയാ മതി. ഫ്രാങ്കിന് ബൈക്ക് എടുക്ക, എന്തോ നോക്കി എടുക്കണേ. ആ റെഡ് ബൈക്ക് അങ്ങനെ എടുക്ക്, ഈ എടാ റെഡ് വേണ്ട, എല്ലാം മതി, എല്ലാം മതി, എല്ലാം മതി. നമ്മളിപ്പോ എന്റെ ഡ്രസ്സിന്റെ കളർ റെഡ് കല്ലോ അല്ലേ, നമ്മളിപ്പോ റെഡ് എടുത്ത് നമുക്ക് എല്ലാ ബൈക്ക്, എന്നാലും നമ്മൾ ജയിക്കത്തുള്ളൂ. എന്നാ ഭയോ നീ, നമുക്ക് എന്തായാലും ആ വണ്ടിയിൽ യെല്ലോ ബൈക്ക് എടുത്ത് പോവാം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ബാ 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 ബാ, നീ വേഗം അന്ന് വണ്ടി കയറി 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 കയറി. ഓക്കെ ഫ്രാങ്ക്ലിനെ വണ്ടി വിട്ടു. ഓക്കെ ഓക്കെ, നീ പിടിച്ചിരുന്നോ? ഇനി നമ്മൾ സുരക്ഷിതമായിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ ഇച്ചിരി നമ്മളെടുത്ത കാറിലാണ് പോയത്, അപ്പൊ നീ ഇവിടെ ബൈക്കാണ് പിടിച്ചിരുന്നോ കേട്ടാ. ഓക്കെ ഓക്കെ, ബൈക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തോന്നണം. ഓക്കെ ദേടാ ദേ, ഇത് നമ്മൾ അവിടം വരെ കടന്ന് പോണല്ലോ എന്റെ ദൈവമേ. ഓക്കെ സ്പീഡ് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് മിസ്. ഓക്കെ ഇതെന്തുവാണ് ഈ സാധനമാണ് ഇച്ചിരി കൺഫ്യൂഷൻ ആക്കണത്. ഓക്കെ ഇതൊക്കെ സിമ്പിൾ ആണ് നമുക്ക്, നമ്മ ശരിക്കും ഫ്രാങ്കിൾ നമ്മൾ ഇതൊക്കെ സിമ്പിൾ ആണ്. എന്റെ അളി ഏതാണ് ബ്രേക്ക് പിടിച്ചില്ല, നമ്മള് തീർന്നാണ്. എടാ ശിഞ്ചാനെ നീ മുറുക്ക പിടിച്ചിരുന്നോ? നമ്മള് ചാടിച്ച് പോണ്ട സംഭവമാണ്. പ്ലെയിൻ കൊണ്ട് ഇടിച്ചത് റാമ്പുമ്പോൾ ശിഞ്ചാനെ നീ കണ്ടായിരുന്നത്? ഫ്രാങ്കിളിനെ നമ്മളെ പിടിക്കും, പ്ലെയിൻ അല്ല നമ്മുടെ കാര്യം ഇപ്പൊ തീരുമാനാവ. ഫ്രാങ്കിളിനെ പറപ്പിച്ച് വിട്ടവള് എന്റെ മോനെ. എടാ നമ്മള് എന്റെ അളിയോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല നമ്മള് എത്തുന്നു. ഓക്കെ ബോംബുണ്ട് ഇവിടെ. ഓക്കെ ഇനി നമ്മൾ ഇത്രത്തോളം എത്തി, എന്തായാലും ഇപ്പൊ നമ്മൾ എന്തായാലും ഫിനിഷ് ആക്കിട്ട് എന്തായാലും പോകുന്നുള്ളു എന്തായാലും. ഓക്കെ മോനെ, ഓക്കെ പോട്ടെ 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 പോട്ടെ, ഇവിടെ ചാടിക്കേണ്ടി വരുമോ?
ഇവിടെ മനസ്സിലാവുന്ന ഒന്നും കാണുന്നില്ല കേട്ടാ. ഒക്കെ ചാടിക്കണ്ട വന്നില്ല കേട്ടാ. ഓക്കെ ഇവിടെ വേറൊരു വണ്ടി ഉണ്ടല്ലോ എടാ. ഇനി ഈ വണ്ടി എടുക്കണ ശിഞ്ചാന എന്ത് പറയുന്നു? ഈ വണ്ടി എടുക്കണ ഫ്രാങ്ക്ലിനെ എടുക്ക എടുക്ക. അവരിങ്ങനെ വണ്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ വണ്ടികൾ എടുക്കണമെന്നാണ്. എന്റെ കളർ അനുസരിച്ച് എടുക്കാം. എന്റെ കളർ വൈറ്റ് ആണല്ലോ. നമുക്ക് എന്തായാലും ഇത് എടുക്കാം. വൈറ്റ് കളർ ഉള്ളത് എടുക്കാം. ഇതല്ല ഇതല്ല ഇത് എടുക്കാം. ഈ വൈറ്റ് എടുക്കാം. ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റ്. ശിഞ്ചാനെ ബാബാ ഇത് വേങ്കർ ഇത് വേങ്കർ. ആ ഫ്രാങ്ക്ലിനെ വേമ്പാ വേമ്പാ വേമ്പാ. ഞാൻ ഇപ്പൊ ഇറങ്ങാം. ഇപ്പൊ കേറങ്ങോട്ട് പെട്ടെന്ന് പോയങ്ങോട്ട്. ഓക്കെ കേറിക്കോ. ഓട്ടെ ഈ വണ്ടി വിട്ടു. ഓക്കെ നമുക്ക് പോവാം. എടാ ഇത് സ്കിഡ് ആവുണ്ടോ? എടാ ഈ വണ്ടി എടുക്കണ്ടായെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഈ വണ്ടി സ്കിഡ് ഒക്കെ ആവുന്നുണ്ടല്ലോ. ഓക്കെ പോട്ടെ. നമുക്കെന്തായാലും വണ്ടികളൊക്കെ നമുക്കൊരു വിഷയമില്ല. നമ്മൾ എന്തായാലും ജയിച്ചിട്ടേ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ പോട്ടെ പോട്ടെ. എന്റെ അളി ആ ബ്ലേഡ് ജസ്റ്റ് മിസ്. ഈ വണ്ടി പക്ഷെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടാ. നമുക്ക് ചാടിക്കാണ്ട് പോവാം. ഓക്കെ അതാണ് കുറച്ചുകൂടെ ബുദ്ധി. എടാ മുമ്പിൽ കൊണ്ടുവരാ ബ്ലേഡ് എന്റെ ആളിയാ. എടാ ആ ബ്ലേഡ് കഴിഞ്ഞു. ഓ ഇനി അങ്ങനെ സംഭവം ഉണ്ടാവത്തില്ലാന്ന് തോന്നുന്നുണ്ട് ഫാന്. സംശയമുണ്ട് എനിക്ക്. എടാ ഇനിയും ഉണ്ട്. എടാ കൊറേ ഉണ്ടല്ലോ ബ്ലേഡ്. ഓക്കെ എടാ ഇവിടം വരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളിത് ജയിച്ചെന്ന് പറയുമ്പോൾ. ഓക്കെ എന്റെ മോനെ. ഓ ഇപ്പൊ തന്നെ ശിഞ്ചാണ് നിന്റെ തല അങ്ങനെ അരിഞ്ഞു പോയാനെ എന്റെ ആളിയാ. ഓക്കെ അപ്പൊ നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട്. ഓ ജസ്റ്റ് മിസ് കേട്ടോ. ഓക്കെ ഓക്കെ ഓൾറൈറ്റ് നമ്മളിപ്പോ എത്താറ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇപ്പൊ ഹെലികോപ്റ്റർ നമ്മുടെ സ്വന്തം. ഓക്കെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാ കഴിഞ്ഞ് പരിപാടി. എന്റെ പൊന്നോ ഇജ്ജാതി മത്സരമൊക്കെ കേട്ടാ. എന്റെ ലൈഫിലാണ് ഇത്രയും ടഫസ്റ്റ് സ്ഥാനത്ത് നമ്മൾ പോയിട്ടില്ല. ഓക്കെ ഇതിൽ ചാടിക്കാന്ന് തോന്നുന്നുണ്ട് നമ്മള്. എന്റെ പള്ളി എന്റെ മോനെ. ശിഞ്ചാനെ പിടിച്ചിരുന്നോളാ നിന്റെ തല പോയടാ. എന്റെ മോനെ ജസ്റ്റ് മിസ് ശിഞ്ചാനെ. ഫ്രാങ്ക്ലിൻ എന്നെ കൊല്ലിക്കോ ഫ്രാങ്ക്ലിനെ. ശിഞ്ചാനെ എടാ നീ പേടിക്കണ്ടടാ, നിനക്കൊന്നും സംഭവിക്കത്തില്ലടാ. ഞാനല്ലടാ ഓടിക്കുന്നത്. അതാണ് ഫ്രാങ്ക്ലിൻ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. ഓക്കെ ഓൾറൈറ്റ് ഓൾറൈറ്റ്. എന്റെ ആളി ആദ്യമായിട്ട് ഈ സ്ഥാനത്ത് നമ്മൾ അടിച്ചത്. ഓക്കെ എനിക്കൊന്ന് ഫിനിഷ് ആവാറായി. ഓക്കെ നമ്മുടെ ഫൈനലിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. എന്റെ പൊന്ന് ശിഞ്ചാന് നമ്മൾ ഓൾമോസ്റ്റ് എന്റെ ആളി നമ്മൾ വിജയിച്ചട ശിഞ്ചാന് നമ്മള്. ഫ്രാങ്ക്ലിൻ നോക്കി ഓടിക്കും. ഫ്രാങ്ക്ലിൻ ലാസ്റ്റ് തുലക്കല്ലേ മുന്തിലത്തെ ഫ്രാങ്ക്ലിന്. എടാ എടാ ഞാൻ നിന്നെ പേടിപ്പിച്ചല്ലടാ ശിഞ്ചാനെ. എന്റെ ആളിയ ഫിനിഷ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ജയിച്ചടാ ശിഞ്ചാനെ. ഫ്രാങ്ക്ലിന് നമുക്ക് ഹെലികോപ്റ്റർ സ്വന്തം രണ്ടെണ്ണം. എന്റെ ആളിയ ഒരിക്കലും വിജയിക്കുന്ന വിചാരിച്ചിട്ടില്ല. ആദ്യമായി തന്നെ ഫ്രാങ്ക്ലിന് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വിജയിച്ചത് ഒരാള്. താങ്ക് യു സാർ. അപ്പൊ രണ്ട് ഹെലികോപ്റ്റർ നമ്മളെ വീട്ടിലോട്ട് അയക്കില്ലേ സാറേ? ഓ പിന്നെ നമ്മളെന്തായാലും നമ്മുടെ പരിപാടിയും കുറെ ഇനിയും കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്രാങ്ക്ലിന്. നിങ്ങൾക്ക് അപ്പൊ നമ്മളെന്തായാലും നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുതരുന്നതായിരിക്കും ഫ്രാങ്ക്ലിന്റെ. ഓ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഞങ്ങള് പൊക്കോട്ടെ. ഓ നിങ്ങൾ പൊക്കോ. അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തായാലും പൊക്കോ. നമ്മളെന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഇന്ന് നൈറ്റ് എന്തായാലും നിങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേ സാറാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ആ ഓക്കെ സാറേ. എടാ ശിഞ്ചാനെ ഇറങ്ങി ഇറങ്ങി വരുന്നില്ല. പോണ്ടേ നമുക്ക്? നമുക്ക് തിരിച്ചു പോണ്ടേ? ആ ബാ 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 പെട്ടെന്ന് വാ. ഓക്കേ ഓക്കേ പോവാം നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈ പോവാം. ഓക്കെ ഓക്കെ ശിഞ്ചാനെ നമ്മൾ വേറെ രീതിയിലാണ് ചാടാൻ പോണത് കേട്ടോ. നമ്മള് പാരച്യൂട്ട് നന്നല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് എന്താണെന്നറിയോ യൂസ് ചെയ്യാൻ പോണത്? അതെനിക്കറിയാം. ഫ്രാങ്ക്ലിന് കഴിഞ്ഞ ദിവസം മേടിച്ച പോപ്പി കൂടെ വെച്ചിട്ടല്ലേ. ആ പിന്നല്ലാണ്ട് പോപ്പി കൂടെ വെച്ചിട്ട് നമ്മള് ചാടാൻ പോണത്. ഓക്കെ എന്റെ മോനെ. ഫ്രാങ്ക്ലിനെ വിഷയം വിഷയം. ഓ സെറ്റ് 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 സെറ്റ്. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല ഫ്രാങ്ക്ലിനെ. ആ അതൊക്കെ എങ്ങനെ ഉണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടടാ ഇന്നത്തെ മത്സരം. ഫ്രാങ്ക്ലിനെ ഫ്രാങ്ക്ലിൻ ഭയങ്കര വിഷയമാണ് കേട്ടോ ഫ്രാങ്ക്ലിനെ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത്ര പേടിക്കൊണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഫ്രാങ്ക്ലിനെ.
എടാ പോടാ അവിടെ പേടുത്തോണ്ടിരുന്നല്ല ഞാൻ. അപ്പൊ ഗൈസ് അപ്പൊ എന്താ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്യാരേജിൽ അവർ കൊണ്ടു തരുന്നതാണ് പറഞ്ഞു, നമ്മുടെ വീട്ടിലോട്ട് അവർ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുതരും. അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല, വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.